കണ്ടപ്പോ അവിടെ വൈകുന്നേരമാകുമ്പോ ഒന്ന് കൊടുക്കാൻ കഴിയണില്ല. അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം? പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സനത് വേണം തന്നല്ല, എ പി ഉസ്താദ് തന്നാ ഞങ്ങൾ കുടിക്കാൻ റെഡിയാ. അപ്പൊ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതൊന്നും അല്ല. നന്ദിയിൽ പേരിങ്ങനെ അകപ്പാടെ വന്ന് ചവിട്ടിക്കൂട്ടുന്നുണ്ട്, അതൊക്കെ ഒന്ന് ആക്കിയിച്ച് വിടി. അതങ്ങൾ ചെയ്യേണ്ടത് സഹോദരന്മാരെ നോക്കിങ്ങള്. എന്നിട്ട് എന്നാ ഞങ്ങളുടെ ആലിമീങ്ങളെ മുന്നിൽ ഇങ്ങനെ കിതാബ് പറഞ്ഞ ഒരിക്കേ പറയുള്ളൂ, ചാലിയത്ത് പറഞ്ഞില്ലേ, കൊളത്തൂർ ഉസ്താദ് വന്നില്ലേ, എന്നിട്ട് എന്തുണ്ടായത്? പിന്നെ അവൈക്ക് വരും പോയില്ലേ. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്ന്, പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം, ആരാണ് ആ മുസന്നഫത്തുള്ളതാക്ക് പുറത്തിറക്കിയത്? ജുസുഉൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നട്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫത്തുറസാക്കിൽ നിന്ന് നട്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം, അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരികയും ചെയ്തത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? വിളിയായിരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? ആയി ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ എന്റെ മറുപടി ഞാൻ പറയാം. എന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാ. ഒരു മറുപടിയെങ്കിലും ഉണ്ടായാലോ, അൽഹംദുലില്ലാ, വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം, എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പറ വെല്ലുവിളിയാണ് ഇപ്പൊ ഓരോണത് കണ്ടുപിടിച്ചത്, ഓരോണത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക്. മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടർ ആയിരുന്ന വിശ്രുത പണ്ഡിതനാണ് അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് തഖ്രീദുദ്ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിക്കേ, എവിടെ നിന്നാണ് പുറത്തിറങ്ങിയത്? ആ പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ പറയാം, ചോദിക്ക. എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയാം, ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്തു പ്രതി ആ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ചോദിക്ക്. ആ കയ്യെഴുത്തു പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്തു പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്തു പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞു മറുപടി കേൾക്കണം. ഇതിന് ഞങ്ങളെ നിലമ്പൂര് പറയുന്നത് ഏത്ത ഡിജാന, മനസ്സിലായില്ലേ? ഇത് കിതാബ് തിരിഞ്ഞു ചെച്ചേണ്ട സംഗതിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിനൊന്നും വേണ്ട. ചെറുപ്പത്തിൽ സ്കൂൾക്കും മദ്രസക്കും പോകാന്നാ മതി. ഇന്നട്ടം പോലെ തെറി പറയാ തെരുവിൽ വന്നിട്ട്. ഇതിന് കുറെ ഓതിപ്പഠിച്ചണം, ഉസ്താദ്മാരടുത്ത് സമയം ചെലവാക്കണം, പിന്നെ കുറച്ച് പഠിച്ചവനെ പേടിയും വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇത് ഒത്തുചേരുക. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കേ, നിങ്ങൾ ശംസുലമിന്റെ ആൾക്കാരാ നൈജാതി പണിയെടുക്കി, നിങ്ങൾ പതിയുസ്താദിന്റെ ആൾക്കാരാ ഈ ഏർപ്പാട് ചെയ്യും, അല്ലാതെ ശംസുലമന്റെയും പതിയുസ്താദിന്റെയും ഏർപ്പാട് ഇതല്ലാതെ ഇങ്ങനത്തെ ദൈവത്തല്ലാതെ അങ്ങനത്തെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദും ശംസുലമി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലേ? ഏതെങ്കിലും ഇതുപോലെയുള്ള ചില തെറിപ്പാട്ട് തെരുവിലുണ്ടായിട്ടുണ്ടോ? ഇതുകൊണ്ട് ഒരു പണ്ഡിതനെ മാത്രമല്ല അപമാനിക്കാൻ കഴിയ, നിങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന ഒരു പൊതു മനുഷ്യൻ നിങ്ങളുടെ ഈ തെറിയ അഭിഷേകങ്ങൾ കേട്ടാൽ. കുറച്ചു മുമ്പിനോട് ഒരു അമുസ്ലിമായ സഹോദരൻ പറഞ്ഞു, മുസ്ലിയരെ ഇതുപോലെയൊക്കെ ലോകത്ത് എല്ലാ നന്മയും ചെയ്യണ എ പി ഉസ്താദ് ആൾക്കാരെ പൈസ കക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് തലി കെട്ടിയ മൊയ്ലിയാരിയ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക? കാരണം പിന്നെ അതിന്റെ ചോട്ടുക്കല്ലേ എല്ലാരും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അടക്കമാണ് ഇവിടെ അപമാനിക്കപ്പെടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാം പ്രബോധനം ചെയ്യണം, അള്ളാഹുവിന്റെ ദീനു പറയണം,
അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നിർവഹിക്കണം. ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വേർപിരിഞ്ഞ ശേഷം മഹാനായ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനഃസംഘടിപ്പിച്ച ശേഷം അപ്പുറത്തുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരിൽ നിന്ന്, നിങ്ങളുടെ നാടുകളിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരിൽ നിന്ന്, നിങ്ങൾ ദീനിയായ ഉപദേശങ്ങളാണോ കൂടുതൽ കേട്ടത്, സുന്നത്തിയമായത്തിന്റെ പ്രഭാഷണങ്ങളാണോ കൂടുതൽ കേട്ടത്, അതോ അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത, പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ പച്ചമാംസം തിന്നുന്നു എന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും പ്രഖ്യാപിച്ച് ഗൈബത്തിനമീമത്തുകളുടെ ശബ്ദഘോഷങ്ങളല്ലാതെ, ഈ ആലിമീങ്ങളുടെ പച്ചമാംസങ്ങളല്ലാതെ നിങ്ങൾ എന്താണ് പ്രബോധനത്തിന്റെ പേരിൽ കേട്ടത്? എല്ലാം വിവാദമാക്കി. എ പി ഉസ്താദ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എന്തൊക്കെ നന്മ ചെയ്തു, എല്ലാം സഹോദരന്മാരെ വിവാദമാക്കിയില്ലേ? ഇവിടത്തെ സാധാരണക്കാരായ അപ്പുറത്തെ സുന്നി സഹോദരന്മാരോട് ഞങ്ങൾ പറയണം, ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സനദിന്റെ സാങ്കേതിക ഭാഷയോ അതിന്റെ ഇസ്ലാമികമായ മാനങ്ങളോ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ സനദ് വെച്ചുകൊണ്ട് ഷെഹർ മുബാറക് വിഷയത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ്, സനദില്ലാതെ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാ ജാതിക്കും അംഗീകരിക്കാൻ പറ്റിയ ചില സംഗതി ഉണ്ട്. ആ സംഗതികളോട് ഇവർ സ്വീകരിച്ച സമീപനം എന്താണ്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദേ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കാശ്മീരിന്റെ യുവത്വം അറിവ് പഠിക്കാനില്ലാതെ, ആത്മീയത നേടാനില്ലാതെ തെരുവുകളിലേക്ക് എടുത്തെറിയപ്പെടുകയും ഒരു ഭാഗത്ത് ഈ രാജ്യത്തെ തത്വദക്ഷയില്ലാത്ത പട്ടാളക്കാരന്റെ തീവ്രവാദ മുദ്ര ചാർത്തപ്പെട്ടുകൊണ്ട് വെടിയേറ്റ് മരിക്കുന്ന ഘട്ടം, മറുഭാഗത്ത് ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ ആളുകൾ നാണയത്തൊട്ടെറിഞ്ഞുകൊടുത്ത് രാജ്യത്തിന്റെ സുപ്രധാന പട്ടണങ്ങളിൽ ചത്തൊടുങ്ങാൻ വിധിക്കപ്പെട്ട ചാവേറുകളായി ഈ രാജ്യത്തെ മുസ്ലിം യുവതലമുറയെ മത്തിക്ക പ്രക്ഷാളനം നടത്തുന്ന തെരുവിൽ നിന്ന് മഹാനായ കാന്തപുരം ഉസ്താദ് കാശ്മീരി കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്നത്, കളന്തോട്ടിലെ മുസ്ലിങ്ങളെ, നിങ്ങളുടെ വെളിപ്പാടകരയുള്ള കാരന്തൂരിലാണ് നിങ്ങൾ ഈ പണ്ഡിതന്മാരുടെ തെരഭിഷേകത്തിന് ചെവി കൊടുക്കുന്നതിന്റെ മുമ്പ് വെളിപ്പാടകരയുള്ള കാരന്തൂർ മർക്കസിൽ ആ പണ്ഡിത മഹാത്മാവ് ഈ ഉമ്മത്തിനു വേണ്ടി ചെയ്തു കൊണ്ടിരിക്കുന്ന സൽക്രമങ്ങളുടെ വലിപ്പവും അതിന്റെ വൈശിഷ്ട്യവും നിങ്ങൾ തിരിച്ചറിയണമെന്ന് നിങ്ങളുടെ ആഹ്റത്തെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളോടുള്ള ഗുണകാംക്ഷ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് ആ പ്രവർത്തനം നിർവഹിച്ചു. ഈ രാജ്യത്തെ എല്ലാവരും അത് അംഗീകരിച്ചു. എത്രത്തോളം ഈ രാജ്യത്തെ ബി ജെ പിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പോലും അതിനെ കുറ്റപ്പെടുത്തിയില്ല. മാത്രമല്ല, അവർ പോലും ആ പ്രസ്ഥാനത്തിൽ കടന്നു വന്നത് പഠിക്കാൻ സന്മനസ് കാണിച്ചു. എന്നാൽ ആ കാശ്മീരി കുട്ടികളെ ത്യാഗം സഹിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ഉറുദു പഠിപ്പിക്കേണ്ട അധ്യാപകർ വേണം, അവർക്ക് അവരുടേതായ ഭക്ഷണം വേണം, അവർക്ക് അവരുടേതായ താമസ സൗകര്യം വേണം, ഇതെല്ലാം ഒരുക്കി ആ സംവിധാനവുമായി ഉസ്താദ് മുന്നോട്ട് വന്നപ്പോ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു പത്രസമ്മേളനം. എന്താണ് പത്രസമ്മേളനത്തിൽ ഉസ്താദുമാര് തലപ്പാവ് ധരിച്ചു വന്ന് പത്രക്കാരോട് പറയുന്നത്? രാജ്യത്ത് ആർ എസ് എസ്സുകാരൻ ഇതുവരെ പറയാത്ത വാക്ക്, ബി ജെ പിക്കാരൻ പറയാത്ത വാക്ക്. എന്താണ്? തെരുവിൽ അനാഥകളായി എടുത്തെറിയപ്പെട്ട കാശ്മീരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അറിവ് കൊടുക്കുന്നതും ആത്മീയത പഠിപ്പിക്കുന്നതും ഭീകരവാദ പ്രവർത്തനമാണ് എന്നതാണ്. വാർത്തകൾ തുടരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കാശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കാശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. നിങ്ങളോട് നിഷ്പക്ഷമായി ഞാൻ ചോദിക്കട്ടെ, കാരന്തൂരിൽ എ പി ഉസ്താദ് ചെയ്യുന്ന ആ പ്രവർത്തനം ഇവര് പറഞ്ഞ പോലെയല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സനദ് ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞു വേറൊരു തെളിവ് ആവശ്യമുണ്ടോ? ഇത്രത്തോളം ഈ പണ്ഡിതന്റെ പിറകെ കൂടുന്ന നിങ്ങൾ, നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾക്കൊരു ഒരു ഒരു ചിന്തയുണ്ട്. അതെന്താണ്? ഇസ്ലാമിന്റെ ആത്മീയതയും ഷെഹർ മുബാറക്കിന്റെയും തിരുശേഷിപ്പുകളുടെയും പുണ്യവും
എ പി ഉസ്താദിന്റെ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന പൊതുമണ്ഡലത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് വെച്ച് എ പി ഉസ്താദിനെ ചൂഷകനാക്കി മാറ്റാമെന്നൊരു ധാരണ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ്. ഇസ്ലാം എന്നത് ഐതിഹ്യമല്ല, ഇസ്ലാം എന്നത് കെട്ടുകഥയല്ല, ഇസ്ലാം എന്നത് ഒരു ഇലാഹിയായ ദർശനമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതൊക്കെ ചരിത്ര സംഭവങ്ങളുണ്ടോ, പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏതൊക്കെ ചരിത്ര സംഭവങ്ങളുണ്ടോ, ആ സംഭവങ്ങളുടെ മുഴുവനും തിരുശേഷിപ്പുകളായി, ആ സംഭവങ്ങളുടെ മുഴുവനും അടയാളങ്ങളായി പ്രവിശാലമായി കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രതലങ്ങളിൽ അതിന്റെ ദൃഷ്ടാന്തങ്ങളെല്ലാം സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ആദ്യമായി അവിടെ നിന്ന് കാൽപതിഞ്ഞ മണ്ണ് എവിടെയാണ്, എവിടെയാണ് ആദം അലൈഹിസ്സലാം കാലുകളിപ്പിയത്? ആദം മലകൾ ഇന്നും മുസ്ലിം സമുദായം ചരിത്രത്തിൽ കാണുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, മുസ്ലിം സമുദായം അറഫയിൽ സംഗമിക്കുന്ന സമയങ്ങളാണ്, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭങ്ങളാണ്. നമ്മിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഹജ്ജാജിമാർക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. മഖബൂലും മബ്റൂറും മർനിയുമായ ഹജ്ജും റസിയാറ നിർവഹിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബായുടെ ചരിത്ര പ്രസിദ്ധമായ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് സഹായകമായി ഉപയോഗപ്പെടുത്തിയ അവിടുത്തെ പരിശുദ്ധമായ കാൽപാദം പതിഞ്ഞ കല്ല്, ആ കല്ല് ആദരവോടുകൂടെ, ആ കല്ല് ബഹുമാനത്തോടുകൂടെ കഅബാലയത്തിന്റെ ചാരത്ത് വെക്കുകയാണ്. വിഗ്രഹ പ്രതിത്തകളോട് സമരം ചെയ്ത മതം അതുപോലെ തന്നെ കല്ലുകളോടും കരടുകളോടും മൂർക്കൻ പാമ്പുകളോടും ദൈവീകാരാധന വെച്ച സമൂഹത്തോട് തൗഹീദിന്റെ സന്ദേശം പറഞ്ഞ ഇസ്ലാം, അത് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, കഅബാലയത്തിന്റെ ചാരത്തുള്ള കല്ലിന്റെ മുമ്പിൽ ചെന്നാൽ പറയുന്നതെന്താണ്? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീം മുസല്ല, ആ ഇബ്രാഹിം മഖാമിന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്തേ പറ്റൂ. എന്താണ് ആ കല്ലിന്റെ പ്രാധാന്യമെന്ന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധ കാലുപതിഞ്ഞ മണ്ണാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഓരോന്നും അടയാളപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിനെയും ദൈവചിന്തയെയും യുക്തി കൊണ്ട് നിരാകരിച്ച ഇടമറുകുതോറും ലോകത്തോട് പറഞ്ഞ ഒരു പരമസത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇലാഹിയായ സന്ദേശങ്ങൾ തന്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന യുക്തിവാദിയായ ഇടമറുക ലോകത്തോട് പറഞ്ഞൊരു സത്യമുണ്ട്. അറേബ്യൻ മണലാരണ്യത്തിൽ അനാഥബാലനായി ഒരു സമൂഹത്തിന്റെ ചരിത്രഗതി മാറ്റിമറിച്ച വിപ്ലവകാരിയായി ചരിത്രത്തിൽ പറയപ്പെടുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, ലോകത്ത് ജീവിച്ചു എന്നത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം സ്പഷ്ടമായി അള്ളാഹുന്റെ ഹബീബിന്റെ സന്ദേശങ്ങൾ മാത്രമല്ല അവിടുത്തെ ജീവിതം മുഴുക്കയും ലോകത്ത് രേഖപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹുന്റെ ഹബീബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകലമായ ആചാരങ്ങളും തിരുശേഷിപ്പുകളും കാലടിപ്പാടുകളും മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും തന്നെ സങ്കുചിതമായ മനസ്സ് വെച്ചുകൊണ്ടല്ല, ഹൃദയാന്തരാളത്തിൽ നിന്ന് വടിഞ്ഞൊഴുകുന്ന പ്രേമ പ്രകീർത്തനത്തിൽ പ്രവാചകന്റെ സ്നേഹത്തോട് പ്രവാചകന്റെ കൂടെ ഒഴുകുകയായിരുന്നു മുസ്ലിം സമുദായം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുത്തബിയോസുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്താണ്? അവിടെ അല്ലാഹുവിന്റെ ഹബീബിനെ പിന്തുടരുകയാണ്. കേവലം ഹദീസ് വെച്ചുകൊണ്ടുള്ള മാനദണ്ഡത്തിലൂടെയല്ല, ഖുർആനിന്റെ ആയത്തിലൂടെ വരച്ചു വെച്ച ആശയങ്ങൾ മാത്രമല്ല, ആ ഖുർആനും ഹദീസും തന്റെ ഹൃദയാന്തരാളത്തിലേക്ക് കൈമാറിത്തന്ന പ്രേമത്തിൽ നിന്ന് പ്രജ്വലിക്കുന്ന ഒരു മഹത്തായ അനുഭൂതിക്കനുസരിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽപാദങ്ങളുടെ പിറകെ ഒഴുകുകയായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ടല്ലേ അവിടുന്ന് ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോ യാത്രക്കിടെ അവിടുന്ന് ഒന്ന് തെറ്റുകയാണ്, കൂടെയുള്ളവർ ചോദിക്കുന്നു ഇതെന്താണ്, ഇതല്ലേ നടന്നു പോകേണ്ട വഴി എന്ന് ചോദിക്കുമ്പോൾ എന്റെ നേതാവിന്റെ കൂടെ ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ നേതാവ് ഇതിലൂടെ പോയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു എന്ന് ചിന്തിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് അതിനെവിടെ ആയത്തെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, അതിനെവിടെ ഹദീസെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, അത് മനസ്സിൽ നിന്ന് പ്രജ്വലിച്ചു വരുന്ന പ്രേമങ്ങളാ.
ആണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഅതി ശജറത്തം ബൈന മക്കത്ത വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ചെല്ലുകയാണ്. എന്തിനാണ് ആ മരത്തിന്റെ ചുവട്ടിൽ അവിടെ നിന്ന് ചെല്ലുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് കൈലൂല തുറങ്ങിയ ഇടമാണത്. കേവലം ഒരു മരത്തിന്റെ ചുവട്ടിൽ തന്നെ കൈലൂല തുറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആയത്തിൽ അങ്ങനെ പറഞ്ഞോന്ന് നോക്കിയിട്ടല്ല, ഹദീസിൽ അങ്ങനെ നിർദ്ദേശമുണ്ടോന്ന് നോക്കിയിട്ടല്ല, അതെന്റെ നേതാവിനോട് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ചോർത്തു വെക്കുന്ന സ്നേഹമാണ്. ഇനിയും അവിടെ നിന്ന് കാണാ. അതാ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു മരത്തെ പ്രത്യേകമായി സംരക്ഷിക്കുകയാണ്. മരം മുറിച്ച കഥയല്ല, മരം സംരക്ഷിച്ച കഥയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റേത്. സഹോദരന്മാരെ, എന്തേ കാരണമെന്നോ? അള്ളാഹുവിന്റെ ഹബീബ്, ആ ഹബീബ് തണലാഞ്ഞിരുന്ന, ആ ഹബീബ് വിശ്രമിച്ചിരുന്ന മരമാണത്. ആ മരത്തെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിരക്ഷിക്കുകയാണ്. അതിന്റെ ചുവട്ടിൽ പോയി വെള്ളമൊഴിച്ചതിനെ സംരക്ഷിക്കുകയാണ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ സ്നേഹത്തെ സംബന്ധിച്ച്, ഇത്തിബാഇനെ സംബന്ധിച്ച് പറയുന്നത്. ആ ഇബ്നു ഉമർ തങ്ങളുടെ ജീവിതം നീ പരിശോധിച്ചാൽ, അവിടത്തെ ഇത്തിബാഇനെ നീ നോക്കിയാൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്, ഒരു ഭ്രാന്തനാണെന്ന് പറയപ്പെടാവുന്ന രൂപത്തിലുള്ള പിന്തുടർച്ച, ഒരു ഭ്രാന്തനാണെന്ന് പരിചയപ്പെടുത്താവുന്ന സാഹചര്യത്തിലുള്ള സ്നേഹപ്രകടനം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലുവച്ച സ്ഥലത്ത്, അവിടെ നിന്ന് വിശ്രമിച്ച സ്ഥലത്ത്, അവിടെ നിന്ന് കൈലൂല തുറങ്ങിയ സ്ഥലത്ത് ഇറങ്ങണമെന്ന്, ഇരിക്കണമെന്ന്, തൊടണമെന്ന്, ചുംബിക്കണമെന്ന് ചിന്തിച്ച സ്വഹാബ്, അവിടത്തെ ഉമനീര് കൊണ്ട് ബർക്കത്തെടുത്ത സ്വഹാബ്, ഇങ്ങനെ ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ ഒരിക്കലും ഇസ്ലാമിന് മാനക്കേടുണ്ടാക്കുന്നതല്ല. ഇത് വെച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ മാനം കെടുത്താമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം മഹാനായ കാന്തപുരം ഉസ്താദ് ആരാണെന്നറിയോ? തലപ്പാവ് പിന്തിരിപ്പനാണെന്ന് പരിചയപ്പെടുത്തിയ ലോകത്ത്, തസ്ബീഹുമാല പഴഞ്ചനാണെന്ന് പരിചയപ്പെടുത്തപ്പെട്ട കാലത്ത്, അതേ ഈ രാജ്യത്ത് പാരമ്പര്യ മുസ്ലിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് അപകടമാണെന്ന് വിലയിരുത്തപ്പെട്ട കാലത്ത്, ഒരു കയ്യിലെ തസ്ബീഹ് മാലയുടെ പിൻബലം, തന്റെ തലപ്പാവിന്റെ വിശുദ്ധിയുടെ പിൻബലം മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പാരമ്പര്യമായ ചിന്തകളെയും ചിന്താധാരകളെയും കർമ്മവീതികളെയും ആധുനിക സമൂഹത്തിന്റെ സാമൂഹിക മനസ്സുകളിലേക്ക് കൈമാറപ്പെടാൻ പറ്റുന്ന സർവാംഗീകൃതമായ പദ്ധതി ഈ സമൂഹത്തിൽ അവതരിപ്പിച്ച, ഇന്ത്യ രാജ്യം സമകാലികമായി കണ്ട ഏറ്റവും വലിയ ചരിത്ര വിപ്ലവകാരിയാണ്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നവോത്ഥാന നായകനാണ് അഭിമന്യരായ ശൈഖുന കാന്തപുരം പ്രിയ ബാബക്കർ മുസ്ലിയാരെന്ന് ഈ ലോകത്ത് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ വ്യക്തിത്വത്തെ തകർത്തെറിയാൻ നിങ്ങൾ നിങ്ങളുടെ ആവനാഴിയിലെ അവസാന തമ്പം പുറത്തെടുത്താലും നിങ്ങൾ നിരാശരായി തിരിച്ചു പോകുമെന്നല്ലാതെ, പൂർണ്ണ നിലാവ് പോലെ പുഞ്ചിരിച്ച് പ്രബുദ്ധ മലയാളികളുടെ മുമ്പിലേക്ക് ഈ സമൂഹത്തിന്റെ സാമൂഹിക പരിഷ്കരണ പദ്ധതികളുമായി കടന്നു വരുന്ന അഭിമന്യരായ ഞങ്ങളെ നായകരെ നിന്ദിക്കുവാനോ അവഹേളിക്കുവാനോ ഞങ്ങളുടെ ശരീരത്തിൽ ആത്മാവുള്ള കാലത്തോളം ഞങ്ങളുടെ ഹൃദയാന്തരാളത്തിന്റെ ആ പണ്ഡിത മഹാത്മാക്കളെ കുറിച്ച് ഒരു കറുപ്പിന്റെ ചിന്തയുണ്ടാക്കാനോ ഈ ലോകം എന്നടങ്കം വിചാരിച്ചാലും ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ആയിരം മാർജ്ജവത്തോടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒറ്റ തീരുമാനമാണ്, കുന്നുലുങ്ങിയാലും കുഞ്ഞോത്തുൽ മൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിൽക്കണോടത്ത് ഒന്നും കൂടി ഊക്കുകൂടുന്നല്ലാതെ ലേ അല്ലാതെ ഒന്നും ഇവിടെ വരാല്ലാന്ന് ഇത്രയും കാലത്ത് അനുഭവം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊക്കിന്റെ വിവരം കൂടി ഇല്ലാന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. കൊണ്ടറിയണൊരു വിവരം കൂടി ഇല്ല ലേ സഹോദരന്മാരെ. ഇനി നിങ്ങൾ നോക്ക്, അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? എത്രത്തോളം ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹക്കീർ റളിയല്ലാഹു അൻഹു തന്റെ റൂഹുൽ മുഖറൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുകയാണ്, ലോ ബുദിയ ഷൈറു റസൂലില്ലാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശഹറു ഔ അസാഹു ഔ സൗതുഹു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പുണ്യമാക്കപ്പെട്ട വടി, അല്ലെങ്കിൽ അവിടുത്തെ മറ്റു സംഗതികൾ, ആ സംഗതികളൊക്കെ അലാ ഖബരിയാസിൻ, ഒരു ദോഷിയായ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ വെച്ചു കൊടുത്താൽ നജാ ദാലിക്കൽ ആസി, പാപിയായൊരു മനുഷ്യന്റെ പാരത്രിക പരിരക്ഷക്ക് ഗുണകരമായി ബറക്കത്ത് നൽകുന്ന നേട്ടങ്ങളാണ് ആ പുണ്യമാക്കപ്പെട്ട സംഗതികളെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മാത്രമല്ല സഹോദരന്മാരെ, വൈകാനത്ത് ഫീദാരി ഇൻസാനിൻ, ആ വിശുദ്ധമായ ആസാറുകൾ ഒരു മനുഷ്യന്റെ വീട്ടിലുണ്ടായാൽ, ഔ ബൽദത്തിൻ, അല്ലെങ്കിൽ ഒരു നാട്ടിലുണ്ടായാൽ, കളംതോട്ടുകാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കളംതോട്ടുകാരെ നിങ്ങൾ അനുഗ്രഹം കിട്ടിയവരാണ്. അടുത്ത റബീഉല്ലവലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച മുത്തുനബിയുടെ തിരുശേഷിപ്പ് മർക്കസിൽ പ്രകടനം പുറത്തെടുക്കുമ്പോൾ ഈമാനുള്ള മുസ്ലിങ്ങൾ അതിന്റെ വെള്ളവുമായി വീട്ടിലേക്ക് പോകുമ്പോൾ, കളംതോട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ അന്ധമായ വെറുപ്പൊഴിവാക്കിക്കോളൂ, നിങ്ങൾ സംഘടനപരമായ സങ്കുചത്വം ഒഴിവാക്കിക്കോളൂ, എന്നിട്ട് ആ മർക്കസിൽ നിന്ന് പോയിട്ട് ആ പുന്നാര നബിയുടെ വർക്കത്തെടുത്തോളൂ പറയുകയാണ്. വൈകാനത്ത് ഫീദാരി ഇൻസാനിൻ, അത്തരം ആധാറുകൾ ഒരു മനുഷ്യന്റെ വീട്ടിലുണ്ടായാൽ, ഔ ബൽദത്തിൻ, അല്ലെങ്കിൽ ഒരു നാട്ടിലുണ്ടായാൽ, ലാ യുസീബു സുക്കാനഹ, അങ്ങനെയുള്ള വീട്ടിലോ നാട്ടിലോ ഒരു ബല എത്തുകയില്ല. ഈ പണ്ഡിതന്മാരുടെ പാഠഭാഗം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഉറക്കെ പറയട്ടെ, നിങ്ങൾ ആയിരം ശത്രുക്കൾ ഒന്നായി ഇണകിയാടിയാലും, കേരളത്തിലെ മുഴുവൻ ഇസ്ലാമിക വിരുദ്ധ കക്ഷികളെയും നിങ്ങൾ വാടകക്കെടുത്താലും, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൈവനങ്ങളിൽ വിശുദ്ധമായ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെടുന്ന കാലത്തോളം, പരിശുദ്ധമായ മർക്കസിന്റെ അകത്തണങ്ങളിൽ ആഹാർ സംരക്ഷിക്കപ്പെടുന്ന കാലത്തോളം, കേരളത്തിന്റെ തെരുവുകളിൽ നിങ്ങൾ എന്നടങ്ങും ഇളകിയാടിയാലും, ഞങ്ങളെ പണ്ഡിതന്മാർക്കൊരു മുസീബത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ഞങ്ങളെ സ്ഥാപനത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ഞങ്ങളെ സംഘടനയെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാചക സർത്തുകളെ വാക്കുകൊണ്ടോ വരകളെ കൊണ്ടോ പ്രതിരോധിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഹൃദയാന്തരാളത്തിലേക്ക് പണ്ഡിതന്മാർ കൈമാറിത്തുന്ന ഉജ്ജ്വലമായ പാഠഭാഗം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എന്നിട്ടതാ ഇസ്മായിൽ വ്യക്തിതങ്ങൾ പറയുകയാണ്, എങ്ങനെ ഒരാളുടെ നാട്ടിലോ വീട്ടിലോ അത്തരം ആസാറുകൾ ഉണ്ടായാൽ ഒരു ബലാവും വരൂല. ആ ഉള്ള സംഗതി തന്നെ അവരറിയണമെന്നില്ല. ചുള്ളിക്കോട് ഉസ്താദിന് എന്നറിഞ്ഞില്ല എന്നാ, സാധനങ്ങൾ തന്നെ അറിയണമെന്നില്ല, എന്നാലും ചുള്ളിക്കോട് ഉസ്താദിന് വർക്കത്തുണ്ട് അല്ലേ. എന്നറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളത് വേറെ കാര്യം, ഒരു ഫോം വിളിച്ചണോനോട് ഓനോട് പറയേണ്ടത് പറഞ്ഞാ പോരെ, അത്രേ ചുള്ളിക്കോട് ഉസ്താദ് ചെയ്തിട്ടുള്ളത് വേറെ കാര്യം. ഇരിക്കട്ടെ, ഇനി എന്നല്ല പിന്നെ ഞങ്ങൾക്ക് അള്ളാന്റെ ഹബീബിന്റെ ഒരു ആസാറ് കിട്ടിയാൽ ഞങ്ങൾക്കത് പാളി വെക്കണ പണിയില്ല. വേം മുത്ത വള്ളം കൊണ്ടുപോകുക, അതിന്റെ നീളത്തെരിയ, അതിന്റെ നിറത്തെരിയ, വണ്ണത്തെരിയ, എണ്ണത്തെരിയ, അത് ഞങ്ങളെ പണ്ഡിതന്മാര് പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പണ്ഡിതന്മാരിങ്ങനെ രേഖപ്പെടുത്തുന്നു, വെറുതെ അല്ല പൂനൂരിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഞങ്ങളെ പണ്ഡിതന്മാരെങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളെ പണ്ഡിതന്മാരെ വിശ്വസിക്കരുതെന്ന് പറയാൻ, ഞങ്ങളെ പണ്ഡിതന്മാരെ കാളേറെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളും കേരളത്തിൽ മറ്റെവിടെയും ഇല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവിടെ സംശയം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ സംശയിക്കാൻ പറ്റിയ ഒന്ന് അപ്പുറത്തു വേണ്ടേ. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് അവിടുത്തെ ഉമ്മ വഫാത്തായി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മയുടെ വഫാത്തിന്റെ സമയത്ത് പോലും ഷഹ്റ് മുബാറക്കിന്റെ പരിശുദ്ധമായ വെള്ളം തന്റെ ഉമ്മയുടെ ചുണ്ടുകളിൽ തൊട്ടുകൊടുത്ത ഒരു പണ്ഡിതനെ എത്രയാണ് തെരുവുകളിൽ നിങ്ങൾ അപമാനിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിക്കുകയും അതതിന്റെ എല്ലാ ആദരവോടെയും മർക്കസു സഖാബത്തി സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ, അതിൻ്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും
ശേഷം ആ മുടി മുക്കിയ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ വന്ദ്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് ഉമ്മാക്ക് മുക്കിക്കൊടുത്തത്, വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അപ്പം ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവിടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ ആ മഹാനായ തങ്ങളും. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്നേരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ സാദാത്തീങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ, അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കുക സാധ്യമല്ല. അല്ല സഹോദരന്മാരെ, അങ്ങനെ ഇതിനേക്കാളും വലിയൊരു ആലിം ഈ ആലിമിന്റെ അടുത്തൊരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാമായിരുന്നു അല്ലേ? ഇതാരാണ് അതിനു പറ്റിയവരിവിടെ ഉള്ളത്? അപ്പമൂലേരെ ഫോണോ അമ്മൂന മുടിയല്ലേ? സുഹൃത്തുക്കളെ, എസ് കെ ഓഫീസിലെ അമ്മൂനെ പൊന്മുളസ്തായനല്ല, കോയിക്കോട്ടങ്ങാടിയിൽ ഇങ്ങക്കല്ലാതെ വേറെ ആർക്കറിയാം? അതെങ്ങനെ ഞങ്ങൾക്കറിയാം? പിന്നെ അമ്മൂന്റെ തലയിൽ നിന്ന് എങ്ങനെയാ മുടി മുറിച്ചത് അല്ലേ? മുടിമത്തൊട്ട ഒന്നൂറിയില്ല ആചരിച്ചാണ്ട് തലമത്തൊടാൻ പറ്റുമോ? കൈ മുറിയില്ല ചിലപ്പോ. അപ്പൊ എങ്ങനെയാണ് അത് എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ കോഴിക്കോട്ടങ്ങാടിയിൽ വെച്ചൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഒരാള്. എന്താണ്? പത്രക്കാരെ മുന്നിൽ ക്ലിപ്പ് കേൾക്കാണ്ടോ? നമുക്ക് ആലോചിച്ചാ, നിങ്ങൾ അതിന്റെ മുമ്പ് വിളിച്ച കുറെ വെല്ലുവിളിയില്ല, അതൊക്കെ ഒന്ന് വയ്യും കൊയ്യുമാക്കി എന്നിട്ട് നമുക്ക് ആലോചിച്ചാ. പക്ഷെ ഞങ്ങൾ ഒരൊറ്റ വെല്ലുവിളിയെ നടത്തുന്നുള്ളൂ. മർക്കസിലെ തിരുവേഷം, മഹാനായ പൊന്മുളസ്താദ് വറക്കത്തെടുക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത തിരുവേഷം, ആ തിരുവേഷത്തെ കുറിച്ച് അത് അമ്മുവിന്റെ മുടിയാണെന്ന് മഹാനായ പൊന്മുളസ്താദ് പറഞ്ഞ രണ്ടു വരി കാണിച്ചു തരാൻ ഇന്ത്യ രാജ്യത്തെ തെരുവിൽ ഈ ലോകത്തിന്റെ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവരെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. പറയങ്ങളെ, അത് കേൾപ്പിച്ചു തരാൻ നിങ്ങൾ ഏത് വട്ടാളക്കാരൻ്റെ അടുത്ത് കുമ്പിളിച്ചോളി. ബഹുമാനപ്പെട്ട പൊന്മുളസ്താദ് ആവർത്തിക്കുന്ന ഞാൻ മർക്കസിലെ തിരുകേശത്തെ കുറിച്ച് അത് അമ്മുവിന്റെ മുടിയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ പറക്കത്തെടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു വരി ഈ ഉമ്മത്തിന്റെ മുന്നിൽ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ അതാണ് സമൂഹത്തിന് കേൾക്കേണ്ടത് അല്ലേ? അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങളെ ആലിമീങ്ങളൊന്നും ഫോണിൽ കൂടിയല്ല ഫത്വ കൊടുക്കല്. ഞങ്ങള് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള വിവരം ആലിമീങ്ങൾ ഫത്വയായിട്ട് ഞങ്ങൾക്ക് വേറെ തരലുണ്ട്. പിന്നെ ഒരു സാധാരണക്കാരൻ, തന്റെ വിവരക്കേട് വെച്ച് കുറെ അന്വേഷണം നടത്തി, ആ അന്വേഷണങ്ങളിലൂടെ കിട്ടിയ വിവരക്കേടുകളെ വൈകാരികമായി മനസ്സിൽ കുടിയിരുത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഒരു പണ്ഡിതന്റെ മുമ്പക്ക് വരുമ്പോ പോവിടുന്നു പറഞ്ഞ് പട്ടച്ചൂരെടുത്ത് അടിച്ചാൽ ഞങ്ങളെ നേതാവ് കൊണ്ടോട്ടിയിലല്ല, ഞങ്ങളെ സെക്രട്ടറി അങ്ങനെയല്ല, അത് പൊന്മളിയാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ വാക്കുകൾ ഉസ്താദ് കേട്ടിട്ടുണ്ട്, അവനെ ഉൾക്കൊള്ളുന്നു എന്നവനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ മനസ്സ് ശാന്തമാക്കി തണുപ്പിച്ച് ആ ചെറുപ്പക്കാരൻ വഴികേടിലേക്ക് പോയി പോകരുത് എന്നവനെ ശാന്തമായി ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പൊന്മുളസ്തായ് ചെയ്തത്. എന്തതിന് തെളിവ്? അതിന് തെളിവ് എല്ലാ ഭർത്താനവും കഴിഞ്ഞിട്ട് അതിന്റെ ഒരു നെത്തീജ ഉണ്ടാവും. ആ നെത്തീജ പൊന്മുളസ്താദ് പറയുന്നുണ്ട്. എന്താണ് പൊന്മുളസ്താദ് പറയുന്നത്? തന്റെ മുമ്പിൽ കുറെ ഒസുവാസും വിവരക്കേടും വൈകാരികമായി വിശദീകരിച്ചൊരു ചെറുപ്പക്കാരനെ ശാന്തനാക്കി അവൻ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തി താൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയ മാനസികാവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവന്ന് പൊന്മുളസ്താദ് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താണ്? മോനെ, ഇതിന് ശരഇയായൊരു വിധിയുണ്ട്, ഇതിന് ശരഇയായൊരു മസലയുണ്ട്. അതെന്താണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ ഇത്തരം ആസാറ് കൊണ്ടുവന്നാൽ പിന്നെ അതിന്റെ സനദ് തേടി പോകാൻ പാടില്ല. അങ്ങനെ ഒരു സനദ് തേടി ഒരാൾ പോയാൽ എ പി ഉസ്താദിന് കൊടുത്തത് ആരാന്നുള്ളത് നമുക്ക് കിട്ടും. പിന്നെ ഉസ്താദിന് കൊടുത്താക്ക് കൊടുത്തത് ആരാ നോക്കണ്ടേ? പിന്നെ കൊടുത്താക്ക് കൊടുത്തത് ആരാ നോക്കണ്ടേ? ഹദീസുകളിൽ അങ്ങനെയുള്ള ചർച്ചകളും അത് പഠിപ്പിക്കാനുള്ള ഗ്രന്ഥങ്ങളുമുണ്ട്. എന്നാൽ ലോകത്ത് തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത അസ്മാഉരിജാൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാങ്കേതിക സംവിധാനങ്ങളോ ശൈലിയോ ഗ്രന്ഥങ്ങളോ ലോകത്തില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ അതിന്റെ തീരുമാനവും ശൈലിയും മർക്കസിലെ തിരുകേശം കൊണ്ട് വറക്കത്തെടുക്കാൻ പാടില്ലെന്നല്ല, അത് തിരുകേശമല്ല എന്ന് പറയണമെന്നല്ല, മറിച്ച് എ
പി ഉസ്താദ് വിശ്വസ്തനാണ്, അവിടുന്ന് പറഞ്ഞത് സ്വീകരിച്ച് അവിടെ നിൽക്കണം എന്നാണ് സഹോദരന്മാരെ പൊന്മുള ഉസ്താദ് പറഞ്ഞു കൊടുത്തത്. ഇത് ഒന്നാമത് കിട്ടിയല്ലേ നമ്മളെ കയ്യില്? ഒന്നാമത് കിട്ടിയപ്പോ എന്തുകൊണ്ട് നമ്മള് പിന്നെ ഇന്ന ആളെടുത്തു നിന്ന് ഇന്ന സ്ഥലത്തു നിന്ന് കിട്ടി നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു ചോദ്യല്ലേ. ഞാൻ തന്നെ അത് പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് പിന്നെ ഇതിലൊക്കെ ഉള്ളതിന്റെ ഇതിന്റെ ശറയ്യായ ദിവസം പറയാൻ ആദ്യം ശറയ അന്നേരം ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട്, നമ്മൾക്ക് ഇതൊരു വിശ്വസ്തരായ ആളിനെ കിട്ടിയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ആരുടെ കിട്ടി നമ്മൾ ചോദിക്കാറില്ല. എന്തുകൊണ്ട് വെച്ചാൽ അയാൾ പറഞ്ഞു, അയാളെത്തി വെച്ച് പോയാൽ അയാൾക്ക് അവിടുന്ന് കിട്ടിയത് പിന്നെ അവിടെ അന്വേഷിക്കേണ്ടി വരും, അയാൾക്ക് ഇവിടുന്ന് കിട്ടിയത് അവിടെ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ ഈ അന്വേഷണത്തിന് യാതൊരു അഡ്രസ്സിലോ റസൂലോ ആരെ അന്വേഷിക്കണ്ടേ? ഹദീസ് ആണെങ്കിൽ ഹദീസിന് എന്തുണ്ട്? അസ്മാഉദ് റിജാൽ എന്ന ഒരു ഫന്നുണ്ട്. ആ ഫന്നിൽ നിന്ന് കിട്ടും ഇന്നാള് ഇന്നാളുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഏത് കാലത്ത് ഒരു ജീവിച്ചു, ഇങ്ങനൊക്കെ കിട്ടും. ഇതിനെ കിട്ടൂല. അപ്പൊ വിശ്വസ്തനായ ആളിൽ നിന്ന് കിട്ടിപ്പോന്നതാണെങ്കിൽ സ്വീകരിച്ചു പോകലാണ് ഇതിന്റെ ഇതിന്റെ സറയായ വശം. റസൂലുള്ളാഹിക്കുള്ള മൻസൂബായ ആസാറുകളൊക്കെയും പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് പറഞ്ഞത്. അല്ലാതെ ഈ മർക്കസുക്ക് പോകരുത്, ഇത് മർക്കസിലെ തിരുകേശം തിരുകേശം അല്ലാന്ന് പറയണം എന്നല്ല, എ പി ഉസ്താദ് പറഞ്ഞ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ മസല എന്നാ പറഞ്ഞു കൊടുത്തേ. പിന്നെയോ പിന്നെ പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ളത് ഗായിസ് നൽകട്ടെ, പേരോട് ഉസ്താദിന്റെ അടുത്ത് പോയി ഉസ്താദ് അച്ചെറുപ്പക്കാരനെ ഗുണകാംക്ഷയിൽ ഉപദേശിച്ചു. പക്ഷേ ഈ ഉപദേശങ്ങളിൽ പേരോട് ഉസ്താദിന്റെ മുമ്പിൽ ഇതൊക്കെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടും പേരോട് ഉസ്താദ് എന്തേ പറഞ്ഞത്? പേരോട് ഉസ്താദ് ഈ പറയണതാണ് ശരി എന്നല്ല. പിന്നെ എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഈ പറയണ ഒന്നും എനിക്ക് ബോധ്യപ്പെടൂല എന്നാണ്. കാരണം ഞങ്ങൾ ആലിമീങ്ങൾ ജാഹിലീങ്ങൊക്കെ നല്ല ഇലും മേടിച്ചല്ലേ ഒരു വിഷയത്തിൽ. ഞങ്ങൾ ആലിമീങ്ങൾക്ക് ഒരു നിലപാടുണ്ട്, ആ നിലപാട് വെച്ചിട്ടേ മറ്റുള്ളവരെ കേൾക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുള്ളൂ. അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പൊന്മുള ഉസ്താദിന്റെ പേരോട് ഉസ്താദിന്റെ നിലപാട് എന്താ? പേരോട് ഉസ്താദിന് ഞാൻ പറയണ ഒന്നും ബോധ്യപ്പെടുന്നില്ല, കാരണം അത് ഇപ്പുറത്തെ മൂല മുഷാവരിയിലെ മെമ്പറാണ്. എല്ലോ പേരോട് ഉസ്താദിന് ബോധ്യപ്പെട്ടിരിക്കുമെന്ന് വെച്ചാല് ഉസ്താദിന് ഇതൊന്നും ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന വിഷയങ്ങള് അതായത് നമ്മള് പറയുന്ന രൂപത്തില് ഉസ്താദിന് ബുദ്ധിമുട്ടി പിന്നെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അല്ലാഹുവല്ല അറിയില്ല ഞമ്മള് എന്ന് പറഞ്ഞ ഐ ഞാൻ പറയുന്ന രൂപത്തിൽ നിന്നോ. അപ്പൊ സഹോദരന്മാരെ നോക്കുങ്ങള്, എന്നിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞു ഈ സഹോദരൻ ഇങ്ങനെ ബേജാറായി നടന്നപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞു ഈ എന്തിനാ കുട്ടി അതിന് ബേജാറാകണ്. അതൊക്കെ ദീനിന്റെ കാര്യല്ലേ, അത് ആലിമീങ്ങള് കൈകാര്യം ചെയ്യൂലേ. പണ്ട് പേരോട് ഉസ്താദ് എന്നോട് പണ്ട് ചോദിക്കലട്ട് ഇനി സമസ്തന്റെ ആരും ഒന്നും ഇങ്ങനെ തന്നെ ബേജാറാകുന്നത്, എന്നാലും കേൾക്കുമ്പോ ഒരു ബേജാറുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ ആ ബേജാർ അങ്ങനെയൊക്കെ ആകുക. അപ്പൊ സഹോദരന്മാരെങ്ങള് നോക്കി ഇതാണ് ഉണ്ടായത് എന്നാ പൊന്മുള ഉസ്താദിന് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല. സമയങ്ങളോളം നീണ്ട ഫോൺ കോള് വേറുണ്ട്. എന്താണ് അതിൽ പൊന്മുള ഉസ്താദ് പറയുന്നത്? തജസ്സുസിന് പോകരുത്, ആവശ്യമില്ലാത്ത വിഷയത്തിൽ തലയിടരുത് എന്ന് തുടങ്ങിയ ദീർഘമായ ഉപദേശങ്ങൾ. ശ്രദ്ധിക്കുന്ന ആൾക്ക് കബറുക്കിന്റെ വിഷയമല്ലേ, അതുകൊണ്ടാണല്ലോ റസൂല്ലാന്റെ മുടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ കബറുക്ക് എടുത്താൽ അത് റസൂല്ലാന്റെ മുടി അല്ലെങ്കിലും അയാൾക്ക് അതിന്റെ പുണ്യം കിട്ടുന്നതാണ്. അല്ല പുണ്യം കിട്ടും ഈ റസൂലുള്ളാഹിന്റെ പിന്നെ വഫാത്തിന് ശേഷം അതിന് പിന്നെ ഷെയർ മുബാറക്കിനുള്ള ഖുസൂസിയത്ത് എന്തെങ്കിലും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ? അത് ധാരാളം ഒക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്, ഇല്ലാന്നല്ല. പിന്നെ ഒരാള് ബേജാറും ബത്തപ്പാടായിട്ട് വരുമ്പോ പട്ടച്ചൂല് താട്ടൂല, അവൻ പറയുന്നത് ആദ്യം കേട്ടുകൊടുക്കും, കേട്ടുകൊടുത്തിട്ട് നമുക്ക് പറയല്ലേ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് വിഷയം. എന്നിട്ട് സഹോദരന്മാരെ, ഇപ്പൊ പുതിയ പുകിലെന്താ? ഇങ്ങനെ കുറെ വസ്വാസുകൾ ഉണ്ടാക്കി ആ വസ്വാസുകൾ ആലിമീങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ആലോചിച്ച് അവസാനം അത് നടക്കൂലാന്ന് കണ്ടപ്പോ, ഞങ്ങളെ നാട്ടില് പണ്ട് ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് തോറ്റു. അപ്പൊ ആരൊക്കെയോ വണ്ടി കയറ്റി മത്സരാർത്ഥി ആയതാ. അപ്പൊ തോറ്റ സ്ഥാനാർത്ഥിക്കെതിരെ ജയിച്ചോ നടത്തിയൊരു മുദ്രാവാക്യമുണ്ട്, വി പി കോയ വിലക്കൂട്ടി ആറ്റക്കോയ തീമൂട്ടി ഇറക്കി. ഇങ്ങനെ ആരൊക്കെയോ വണ്ടി കയറ്റി നമ്മളെ തോട്ടുമുക്കണ്ടല്ലോ മൂപ്പരിക്ക് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ടുള്ള പണി നല്ല കോയിമുട്ടോണ്ടും പരിപാടി ഉണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത് ആലോചിക്കാനേ. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പൊ ആകെ നാട്ടില് സീഡി ഇറങ്ങിയ കുതൂല
ഊരിയാട്ടുള്ള ഒരു ഉസ്താദ് പറഞ്ഞത് റസൂലുള്ളാന്റെ മൊയ്സത്ത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പോവുകയാണ്. അപ്പൊ നോക്കുമ്പോ ഈ സീഡിയാ റസൂലുള്ളാന്റെ മൊയ്സത്ത്. കോഴിക്കോട്ട് നിന്ന് പറഞ്ഞതാണേ, ഇവിടെ ഒരു സീഡി ഇടാൻ പോകണുണ്ട് എന്ന് ആദ്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇവിടെ റസൂലുള്ളാന്റെ മൊയ്സത്ത് വെളിവാകാൻ പോവുകയാണ്. അപ്പം വെളിവായത് കേരളക്കാരൻ ഒരു പൗരനാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറയണ എന്തറിയോ, ഈ സീഡി ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങളൊരു സംഭവമാണ്. ആയിക്കോട്ടെ, സംഗതി എന്താ, നിങ്ങള് ഈ കുണ്ടാമ്പാണ്ടിയൊക്കെ പാടുണ്ടാക്കി ഞമ്മളെ ആലിമീങ്ങളുടെ ഇടയിലോ പ്രവർത്തകരുടെ ഇടയിലോ അത് ചെലവാകൂല എന്ന് കണ്ടു. അപ്പൊ പിന്നെ ഇത് ഉപയോഗശൂന്യമായ സാധനമാണല്ലോ. ഇനിയിപ്പത് എവിടെയാ വലിച്ചെറിയ? ഇത് വലിച്ചെറിയണമെങ്കിൽ ഞെളിയമ്പറമ്പിൽ പറ്റൂല, അവിടെ വേറെ കുറെ സാധനം കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ ഇത് സ്വീകരിക്കൂല. അപ്പൊ ഇത് സ്വീകരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് കോഴിക്കോട് എസ്കന്റ് ഓഫീസ്, ഓരോ അവിടെ എത്തിച്ചോക്കൂ. നമുക്കറിയില്ല ആ സീഡിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഈ കാന്തപുരത്തിന്റെ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഈ വിഭാഗം രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ്. ഏതാണ് ആ സംഗതി? ഒരു ഭയങ്കര സംഭവം തന്നെയാണത് ഇല്ലേ? അത് തോട്ടുമുക്കം പറഞ്ഞു കൊടുത്ത ലഫ്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ഞങ്ങൾ നിശ്ചയിച്ചിട്ട് ആ മൂപ്പര് പറഞ്ഞേക്ക്. എന്നിട്ട് ഈ സാധുവിനെ എങ്ങനെ പേടിപ്പിച്ചു, അവിടെ അതുണ്ട് ഇതുണ്ട് തന്നെ തന്നെ വെച്ചുകൊണ്ട് കുടുങ്ങിയതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ബാക്കി പറയട്ടെ. അവർ തന്നെ അവരുടെ മുഷാവർ അംഗങ്ങൾക്ക് കൈമാറുന്നതിന് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. അല്ല, മുഷാവർ അംഗങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട സി ഡിയിൽ വെല്ലുവിളി ഉണ്ടാണ്ടിയെ, ആക്രോശങ്ങൾ ഉണ്ടാകണ്ട്, ഭീഷണിപ്പെടുത്തൽ ഉണ്ടാണ്ട്, അത് തെരുവുക്ക് വരേണ്ട തന്നെയാണ്. ആലിമീങ്ങളടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ആലിമീങ്ങളോട് ഫത്വ ചോദിക്കേണ്ടതുമായ ശൈലിയാണോ അതിലുള്ളത്? എല്ലാം കളവ്, കൂട്ടത്തിലൊരു കളവ്. അത് വളരെ വിശദമായി വിശദീകരിക്കുന്ന 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. അത്ഭുതം, 2.5 മണിക്കൂർ റെക്കോർഡ് ചെയ്ത സീഡി നിങ്ങൾ തന്നെ ഒറിജിനൽ ഇല്ലേ? അമ്പലക്കടവ് പറഞ്ഞിന്റെ അപ്പുറം തത്താ പൈലുള്ളത്. അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി, മുഷാവറങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് തന്നെ ഒരു തോന്നൽ, ഇത് നമ്മുടെ മുഷാവർ. കാരണം ഈ വലിയ മുത്തപ്പന്മാർക്ക് ഇത് ബോധ്യപ്പെടുത്തിയിട്ട് പരിഹാരമില്ലെങ്കിൽ പിന്നെ ഈ മാസപ്പടി വാങ്ങുന്ന പാവം മുഷാവർ മെമ്പർമാർക്ക് വിതരണം ചെയ്തുകൊണ്ട് എന്താ കാര്യം? ഇല്ല, കാര്യമില്ല. അത് എവിടെ കൊടുത്താലും ഞങ്ങളെ യൂണിറ്റിലെ SBSR എടുത്ത് കൊടുത്താലോ ചെലവാകൂല. അതങ്ങനെയാണ്, കാരണം ഞങ്ങളെ ആലിമീങ്ങളിലൂടെ വിശ്വസിച്ചു പോന്നോല, തെരുവെന്ന് കേൾക്കണ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കിയതല്ല. അപ്പൊ സംഗതി എന്താ, ഇത് അവിടെ ചെലവാകൂല എന്ന് മൂപ്പരും മനസ്സിലാക്കിയല്ലോ. ഇനി ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടേ, എവിടെയപ്പോ കൊണ്ടുപോയിട്ടാ ചെലവാകുക? അതിനൊരു സ്ഥലമുണ്ട് കോഴിക്കോട്, അവിടെ ആരോ കൊണ്ടുപോയിട്ട്. കാര്യം അവര് തീരുമാനിച്ചു ഇത് SKSF കൈമാറിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ CD 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള CD SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൈമാറിയിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് കൈമാറേണ്ടത് ഉത്തരവാദപ്പെട്ട സാധനമല്ല മനുഷ്യന്മാരെ, അല്ലേ? ഇത് ഉത്തരവാദപ്പെട്ട ഒരു സംഗതിയാണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ചോദിക്കട്ടെ, അത് പ്രസംഗിച്ചവരോ പ്രസംഗിപ്പിച്ചവരോ കൊടുത്തവരോ വാങ്ങിയവരോ ആരുണ്ടെങ്കിലും ആ ആൾക്കാരെ ആരെയെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ ആളുകളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവർക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ? ഒരു NDA മുന്നണിന്റെ ഒരു മുനാസഭത്തിന്റെ ഇതിൽ വേണ്ട, എന്നാലല്ലേ നിങ്ങൾക്ക് ഇത് തൊടാൻ പോകുള്ളൂ. ഇത് സംഗതി ഓല് വലിച്ചെറിഞ്ഞു ബലെടുത്തോണ്ടെന്ന് അത്രേ ഉള്ളൂ. അങ്ങനെ വലിച്ചെറിഞ്ഞ ഒരു പലയിടത്തുണ്ട്, കളം തോട്ടുങ്ങലും ഉണ്ടാവും നമ്മൾ വലിച്ചെറിഞ്ഞേ. അതൊക്കെ എടുക്കണോലെടുക്കും, നമ്മൾ പോണ വഴിക്ക് നമ്മൾ പോകും, അത്രയല്ലേ അയ്യുള്ളൂ. ആരാ ചവച്ചുകൊട്ട പരിശോധിക്കലേ? അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ. എന്നിട്ട് ഈ വിഷയം വെച്ചുകൊണ്ട് നമ്മെ ഇളക്കി വിടുകയാണ്. എന്തിനാണ് നമ്മളെ ഇത് വെച്ച് ഇളക്കി വിടുന്നത് കാര്യങ്ങള്? അത് കോഴിക്കോട്ട് നിന്ന് SK സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. എന്താ, നമ്മളെ ഈ സമ്മേളനം വലിയ വിജയിച്ചിട്ടുണ്ട്. എന്താണ് അത് വിജയകാല കാരണം? മുടിയാണ്. സാന്ദർഭികമായി പറയാം, നമ്മൾ ഉദ്ദേശിച്ച ഈ പരിപാടിയെ വിജയിപ്പിച്ചു തന്നത് കാന്തപുരം FP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടിയാണ്. ായി നിങ്ങൾ ഞങ്ങളെ കാത്ത് കണ്ട, മനസ്സിലായില്ലേ? നിങ്ങളൊരു സമ്മേളനം പ്രഖ്യാപിച്ചു കുടുങ്ങി, ഇനി ആയി നിങ്ങളെ പ്രവർത്തകരൊരു നോട്ടീസുമ്മ തൊടണെങ്കിൽ കാന്തപുരം എന്ന് പത്തട്ടം പറയണം, അല്ലാതെ നിങ്ങളെ കൗമിനെ നോട്ടീസ് ഒട്ടിക്കാൻ കിട്ടൂല. അപ്പൊ നിങ്ങളെ ഏർപ്പാട് വിജയിക്കണമെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാലല്ലാതെ നിങ്ങളെ കൗമ ഇളകൂല. അള്ളാനെ പറഞ്ഞാലോ, മുത്തേബിനെ പറഞ്ഞാലോ, ഷാഫിമാവിനെ പറഞ്ഞാലോ, നിക്കാരം പറഞ്ഞാലോ, നോമ്പ് പറഞ്ഞാലോ നിങ്ങളെ കൗമ ഇളകൂല. ഇങ്ങളെ കൗമ് ദീനാന്ന് വിചാരിച്ച് മടക്കുത്തി നോട്ടീസ് ഒട്ടിച്ചണെങ്കിൽ AP എന്നാണ് പറയണം, അല്ലെങ്കിൽ മുടിക്കെതിരേ എന്നാണ് പറയണം. ആ പറഞ്ഞ നട്ടപ്പാതിരിക്കോ മടക്കുത്തി വരും.
അല്ല, വേറെ എന്ത് പറഞ്ഞാലും ഓനെ ഇളക്കാൻ നോക്കണ്ട, ഒരു നോട്ടീസ് ഒട്ടൂല, ഇതാണ് നിങ്ങളെ സോക്കേട്. പിന്നെ മൂപ്പര് പറയുന്നുണ്ട്, ഇപ്പൊ എ പി വിഭാഗം സുന്നികൾ രണ്ട് ഗ്രൂപ്പാണ്. ഏതാണ്? എ ഗ്രൂപ്പും പി ഗ്രൂപ്പും. അല്ല, ഞങ്ങൾ എ പി ഗ്രൂപ്പാണ്. ഒന്ന് അബൂബക്കർ മുസ്ലിയാർ, മറ്റത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ എ പി ഗ്രൂപ്പാണ് ഞങ്ങള്, അല്ലേ? പക്ഷേ മൂപ്പര് പറയണേ, നമ്മൾ രണ്ട് ഗ്രൂപ്പാണ്. ഇന്ന് കാന്തപുരം എന്ന ഗ്രൂപ്പ് എ ഗ്രൂപ്പും പി ഗ്രൂപ്പുമായി രണ്ടായി പിളർന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അന്ന് ആ കുട്ടികളൊക്കെ നല്ല റാഹത്തിൽ ചൂറയിച്ച് ഹോട്ടലിലൊക്കെ നല്ല ചെലവ്, അത് കേട്ട സന്തോഷല്ലേ. പറഞ്ഞിട്ടെത്താ കാട്ടണേ, രാവിലെ ഉണ്ട് പൊന്മള ഉസ്താദും എ പി ഉസ്താദും ഇങ്ങനെ പോണു മുഷാവറക്ക്. അതോടുകൂടെ എന്തായി അറിയങ്ങള്? എന്തായി ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. പക്ഷെ ഇവര് ഇപ്പൊ മുജാഹിദീങ്ങൾ രണ്ടായി നാലായി എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോ രണ്ടെന്നേനി, നാല് എന്ന് പറഞ്ഞപ്പോ നാലെന്നേനി, അതിന് നാപ്പത് എന്ന് പറഞ്ഞാൽ നാപ്പതന്നെ. കരെ ഞങ്ങളെ നാക്കിനൊരു അസറുണ്ട്, ഞങ്ങൾ ദീനിന് പറയുന്നതാണ്. ഇതുപോലെ ഇവര് മംഗലാപുരത്ത് പിന്നെ എന്ത് ചെയ്തു? മംഗലാപുരത്ത് പിന്നെ സംവാദം നടത്തിയപ്പോ പറഞ്ഞു, സക്കരിയ മുജാഹിദ് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് ജബ്ബാർ മൗലവിന്റെ ഗ്രൂപ്പ്, മറ്റത് സക്കരിയ സോലാഹിന്റെ ഗ്രൂപ്പ്. പിറ്റേന്ന് നന്ദിയിൽ മൈക്കെട്ടിട്ട് എല്ലാരും കുത്തുന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതാ ജബ്ബാർ മൗലവി, ഇതാ ഞങ്ങളെ മറ്റേ മൗലവി, ഞങ്ങൾ എവിടെയിലെവിടെ രണ്ടുങ്ങളാന്ന് കാട്ടി തരികയാണ്. ഓരൊക്കെ അന്ന് നന്ദിക്ക് അവധി കൊടുത്തു എന്നാ കേട്ടോ. അല്ല പോലെ സനദില്ല. ഇപ്പോ സക്കരിയ ഗ്രൂപ്പ് ഇതാ രണ്ടായിട്ട് പിളരാൻ പോവുകയാണ്. ഒന്ന് ജബ്ബാരിയൻ ഗ്രൂപ്പ്, രണ്ട് സക്കരിയ ഗ്രൂപ്പ്. ഷിർക്കാണെന്ന് പറയുന്ന ഗ്രൂപ്പ്, ഷിർക്കല്ലെന്ന് പറയുന്ന ഗ്രൂപ്പ്. ആ ഞങ്ങള് പറഞ്ഞപ്പോ അത് പറഞ്ഞ മാതിരി, ഞങ്ങള് അനീഫിയും സക്കരിയും രണ്ടാന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ നിങ്ങളെ ഒന്നിച്ച് ഓല ഒന്നിച്ച് കണ്ടക്കൂല. ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. സനദ് ഉണ്ടെങ്കിൽ സനദ് നോക്കി പറയേണ്ടത് പറയുള്ളൂ, സനദ് ഇല്ലാതെ പറയണ്ട് അല്ലാതെ തന്നെ പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ആരും നിങ്ങൾ ഇതൊക്കെ പഠിച്ച് കളരി പഠിച്ചിട്ട് കൈകാര്യം ചെയ്യണ കേസ് അതൊക്കെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. അപ്പോ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മെ സംബന്ധിച്ചിടത്തോളം എസ് കെക്കാരിട്ട് തരുന്ന അജണ്ടന്റെ പിറകെ പോയി ഓല കുട്ടികൾക്ക് നോട്ടീസ് കൊടുക്കാം, നോട്ടീസ് ഒട്ടിച്ചാല ഇന്ധനം കൊടുക്കണ പണി നമ്മക്കില്ലല്ലോ. എസ് എസ് എഫിന് എസ് എസ് എഫിന്റെ റൂട്ടുണ്ട്, എസ് വൈ എസിന് എസ് വൈ എസിന്റെ കർമ്മ പദ്ധതികളുണ്ട്. കളന്തോട്ട മുസ്ലിങ്ങളെ, ഈ നാട്ടിൽ എസ് കെ എസ് എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ട്, ഈ നാട്ടിൽ എസ് എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ എസ് എസ് എഫുകാർക്ക് നെഞ്ചുവിരിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഇസ്ലാമിക ദൈവത്തിന് ഞങ്ങളുടെ മുമ്പിലുണ്ട്. കുന്ദമംഗലം എസ് എസ് എഫിന്റെ ഡിവിഷൻ കമ്മിറ്റി നടത്തുന്ന ഈ മഹത്തായ ഹോസ്റ്റൽ ഇവിടെയുള്ള നിങ്ങൾക്ക് കാണാവുന്നതല്ലേ. എസ് കെ ഇല്ലേ, ഈ നാല് പരിപാടികൾ ഇവിടെ വെച്ച് തെറി പറഞ്ഞപ്പോ ഈ കുട്ടിയൾക്ക് ബസ്സത്തുക്കാൻ ഒരു ഓല ഷെഡ് ഉണ്ടാക്കി കൂടരുത്. ഞങ്ങൾക്ക് അതല്ലേ ഉമ്മത്തിന് വേണ്ടത്, അതല്ലേ ദീനിന് വേണ്ടത്. സഹോദരന്മാരെ, സുന്നി യുവജന സംഘം ആനുകാലിക മുസ്ലിം ഉമ്മത്തിന്റെ ആധുനിക സമൂഹത്തിന്റെ പൾസ് മനസ്സിലാക്കി സർവതല സ്പർശിയായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഗ്രാമവീഥികളിൽ ഇസ്ലാം കേൾക്കുവാനും ഇസ്ലാം മനസ്സിലാക്കുവാനും ഇസ്ലാം ഉൾക്കൊള്ളുവാനും കണ്ണും കാതും കുറിപ്പിച്ചു നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ മുസ്ലിങ്ങളൊരു തർക്കക്കാരാണ്, മുസ്ലിങ്ങളൊരു തല്ലുകാരാണ്, മുസ്ലിങ്ങളൊരു കലാപകാരികളാണ് എന്ന ആരോപണം തങ്ങളുടെ കാരണം കൊണ്ട് വരരുത് എന്നും അതേസമയത്ത് ഇസ്ലാം ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തങ്ങൾക്ക് കഴിയണമെന്നുമുള്ള ദീർഘദൃഷ്ടിയുള്ള കൃത്യമായ അജണ്ടയുള്ള ഈ സമൂഹത്തോടും സമുദായത്തോടും രാജ്യത്തോടും പ്രതിബദ്ധതയുള്ള അനേകം പദ്ധതികളുമായി സുന്നി യുവജന സംഘം മുന്നോട്ട് വരുമ്പോ ഞങ്ങൾ നിങ്ങളിട്ട് തരുന്ന മുടിയോ നിങ്ങളിട്ട് തരുന്ന ഭിന്നതയോ വെച്ചുകൊണ്ട് അതിന്റെ പുറകെയോടി ഞങ്ങളുടെ മീറ്റിംഗുകളും നോട്ടീസുകളും കൺവെൻഷനുകളും ഈ രാജ്യത്തായിരങ്ങൾക്ക് സാന്ത്വനമേകുന്ന സാന്ത്വനം പദ്ധതികൾ, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നൂറുകണക്കായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം താറുമാറാക്കി ഈ സമുദായത്തെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയാത്ത ഈ ഉമ്മത്തിനെ കുറിച്ച് ഭാവി വാസുരമായ അജണ്ടകൾ ഉമ്മത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കേവലം ചക്കുളത്തിപ്പോരിന്റെ പിറകെ കൂടി നിങ്ങളുടെ പിറകെ ഞങ്ങൾ സൈക്കിളെടുത്തുകൂടി നിങ്ങളെ സമ്മേളനം വിജയിപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ ഈ രാജ്യത്തത് നടക്കില്ല മക്കളെ. അത് നിങ്ങൾ ഏറിയ പറയ ഒളിച്ചോടി പോയി എന്നല്ലേ. അതാണ് ഇപ്പൊ സത്താർ വന്തലൂർ പറഞ്ഞത്, എന്ത് നമ്മൾ കുറെ കാലൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ഒളിച്ചോടി എന്നാ പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ രണ്ടര വർഷമായി
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കേസം അവതരിപ്പിക്കുകയും അത് വ്യാജമാണെന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുകയും വ്യാജമാണെന്ന് വളരെ കൃത്യമായി കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത യാഥാർത്ഥ്യമാണ്. ആ സന്ദർഭത്തിലൊക്കെ കേരളത്തിലുടനീളം വ്യാപകമായ പ്രചാരണങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു. ഈ പ്രചാരണങ്ങളൊക്കെ പൂർണ്ണമായി നിർത്തൽ ചെയ്തുകൊണ്ട് ഈ വിഷയവുമായി പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറുവിഭാഗം അവരുടെ എല്ലാ പ്രചാരണ പരിപാടികളും അവസാനിച്ചുകൊണ്ട് ഈ പ്രചാരണ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഞങ്ങളെല്ലാം നിർത്തിവെച്ചിട്ടില്ല, ഞങ്ങള് കൃത്യമായി പ്രവർത്തനം കൂട്ടി. അതായിരുന്നു കേരള യാത്ര അല്ലേ? നിങ്ങൾ കൊണ്ടുവന്ന മല പോലെയുള്ള ആരോപണങ്ങളും മഞ്ഞു പോലെയാക്കി തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ സമുന്നത നേതാവ് കമർനിലമ കാന്തപുര നബി അബൂബക്കർ മുസ്ലിയാരാണെന്ന് കേരളം മൊത്തം ആർത്ത് വിളിച്ചു വിളിച്ചു പറഞ്ഞ കേരള യാത്ര. അപ്പൊ എന്തായി, നിങ്ങളെ നോട്ടീസ് ഒട്ടിച്ചില്ല, കുറച്ച് നിന്നില്ലേ ല്ലേ, നിങ്ങളെ കുട്ടികൾ കുറച്ച് ഉറങ്ങിയില്ലേ? എന്നാ ഉറക്കുന്ന ഉണർത്താൻ ഈ മുടിമ വെച്ച് കഴിയും നിങ്ങൾ നോക്കണ്ട, അത്ര ഇപ്പൊ പറയണുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനിയോ ഒളിച്ചോടിയത് ആരാണ്? ആരാണ് ഒളിച്ചോടിയത്? ഞങ്ങളല്ല, ഞങ്ങൾ ഒളിച്ചോടിയക്കല്ല, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞൊക്കെയാണ്. പറഞ്ഞില്ലേ കൂരിയാട് പറഞ്ഞു നിങ്ങൾ മുണ്ടിയോ? അമ്പലക്കടവ് പറഞ്ഞു മുണ്ടിയോ? കഴിഞ്ഞ കാലങ്ങളിൽ എത്ര സ്ഥലത്ത് നിങ്ങൾ ഈ കുരുമാലുണ്ടാക്കിയപ്പോ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പിന്നെ വൈക്കുകൾ വണ്ടി കയറിയിട്ടില്ല. നിങ്ങളിത് മട്ടലമ ചവിട്ടിയ മാതിരി ഒരു നാട്ടിലത്തെ കാണാപ്പാടം പഠിച്ച് കഴിയുമ്പോ മറ്റൊടുത്ത് പൊന്തും. അതിന് ഞങ്ങളും ഇങ്ങനെ ചണ്ടിയും കോലെടുത്ത് പിന്നാലെ അടക്കണമെന്നാ, ഞങ്ങൾക്ക് വേറെ പണിയില്ലേ സഹോദരന്മാരെ? നോക്കേ, മറ്റേ പക്ഷേ പറഞ്ഞപ്പോ ഞങ്ങൾ മട്ടം പോലെ പറഞ്ഞു. മുങ്ങിയതാരാ, ഓർമ്മയുണ്ടോ?